കൊറോണയ്ക്ക് ശേഷം നമ്മള് ഒരു 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 സിഗ്നൽ കണ്ട് നമ്മൾ അങ്ങനെ ആക്ഷൻ എടുത്തു. നമ്മൾ സ്റ്റേബിൾ ആണ്, പോസിറ്റീവ് ഓക്കെ. അല്ലാണ്ട് സഡൻ ആയിട്ട് പാനിക് ആയിട്ട് അത്ര ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ല. ഇനി നമ്മൾ സിംഗിൾ ആൻഡ് ഡബിൾ പ്രൊഫൈൽ, എല്ലാവരും ഹെഡ്ലൈറ്റ്സ് ഓൺ ആയിരിക്കണം. ഓക്കെ, നമ്മള് നമ്മുടെ റൈഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പം. വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇന്ന് നമ്മൾ റൈഡ് പോകുന്നത് BMR കൂടെയാണ്, ബാംഗ്ലൂർ മലയാളി റൈഡേഴ്സിൻ്റെ കൂടെ. ഇന്നത്തെ ഡെസ്റ്റിനേഷൻസ് ആന്ധ്രാപ്രദേശിലെ ബെലം കേവ്സും അതുപോലെ തന്നെ ഗണ്ടിക്കോട്ടയുമാണ്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 45 എബോ റൈഡേഴ്സ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാത്രി 2-3 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 280 കിലോമീറ്ററാണ് ഫസ്റ്റ് ലൊക്കേഷനായ ഗണ്ടിക്കോട്ടയിലേക്കുള്ളത്. അവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്ററാണ് ബെലം കേവ്സിലേക്കുള്ളത്. ഏകദേശം ചിക്ബല്ലപൂർ നന്ദി ഹിൽസ് ഭാഗത്തെത്തിയപ്പോൾ ഭയങ്കര കോടയായിരുന്നു, കണ്ണൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതും പുലർച്ചെ. എന്നിട്ട് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ എടുത്തു വന്നത്. പിന്നെ രാവിലെ ആയപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചായ കുടിച്ച് വീണ്ടും റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് കുറേ ദൂരം പോകുന്നിട്ട് അടുത്തൊരു നല്ലൊരു മരവും അതിനടുത്ത് കുറേ തണലൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വണ്ടി അവിടെ പാർക്കൊക്കെ ചെയ്ത് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ചെയ്തത്. ബാംഗ്ലൂർ ടു ഗണ്ടിക്കോട്ട റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടിലൻ റൂട്ടാണ്. പലതരം ടെറൈനുകളാണ്. അതായത് ചില സമയത്ത് നല്ല പാറക്കല്ലുകൾ മാത്രമുള്ള മലകളൊക്കെ മാത്രം കാണുന്ന ടെറൈന്, ചില സമയത്ത് നല്ല പച്ചപ്പ്, ചില സമയത്ത് ഉണങ്ങിക്കിടക്കുന്ന ഏരിയകൾ, അങ്ങനെ പലതരം ടെറൈനുകൾ നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗണ്ടിക്കോട്ട പോകുന്ന വഴി ചില സമയത്ത് നമുക്ക് നല്ല പാറകളുടെ പാറയിടുക്കുകളുടെ ഇടയിലൂടെയൊക്കെ ആയിരിക്കും റോഡൊക്കെ ഉള്ളത്. 40-ലധികം റൈഡേഴ്സ് ഡിഫറെൻറ്റ് ടെറൈൻസൊക്കെ ആസ്വദിച്ച് വരിയായിട്ട് പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്. എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് ഈ ഗണ്ടിക്കോട്ട റൂട്ടൊക്കെ. ഗണ്ടിക്കോട്ടയിലേക്ക് റൈഡ് പോകുന്ന ആളുകളൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ സ്ഥലം എന്നുള്ളത്. വളരെ ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. രണ്ട് റോക്കി ആയിട്ടുള്ള മലകൾക്ക് ഇടയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് നല്ല ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്തു. സൈഡിലൂടെ ഒരു ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല സീനിക് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. അതൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. We'll be right back.
ഗണ്ടിക്കോട്ടയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് അല്ലെങ്കിൽ കാണാനുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ജാമിയ മസ്ജിദ്, അതുപോലെ തന്നെ രണ്ട് ടെമ്പിളുകൾ, മാധവരായ സ്വാമി ടെമ്പിൾ, രഘുനാഥ സ്വാമി ടെമ്പിളൊക്കെ, ഈ രണ്ട് ടെമ്പിളൊക്കെ ഹംപിയിലെ ടെമ്പിൾസിന്റെ സിമിലർ കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഗണ്ടിക്കോട്ട ഫോർട്ട് ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണാനുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗണ്ടിക്കോട്ട ഫോർട്ടാണ്. ഈ ഗണ്ടിക്കോട്ട ഫോർട്ടിന് അകത്താണ് ഈ പറയുന്ന മറ്റ് ജാമിയ മസ്ജിദും മറ്റ് ടെമ്പിളുകളും, അതുപോലെ തന്നെ ഒരു പഴയ ഒരു ജയിലൊക്കെ ഉണ്ട് അതിനകത്തായിട്ട്, അതുപോലെ തന്നെ ഒരു ഗ്രേനറി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട തിങ്സ് ടു ഡു എന്ന് പറയുന്നത് രാത്രി ക്യാമ്പിങ്ങും ടെൻറ്റ് ടെൻ്റ് അടിച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ്. ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്തായിട്ടുള്ള ടെൻ്റ് അടിക്കുന്ന പരിപാടിയൊക്കെയാണ് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ളത്. പിന്നെ ഓഫ്കോഴ്സ് സൂര്യോദയവും സൺറൈസും സൺസെറ്റും ഒക്കെ കിടിലം വ്യൂസ് ആണ് ഗണ്ടിക്കോട്ടയിൽ. ഗ്രാൻഡ് കാനിയന്റെ നടുവിലൂടെ പോകുന്ന ഒഴുകുന്ന നദിയുടെ പേര് പെന്നാർ നദി എന്നാണ്.